മിശിഹായിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. താമരശ്ശേരി രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന മാർ സെബാസ്റ്റ്യൻ മംഗിഴിക്കരി പിതാവിന് വലിയൊരു ആഗ്രഹമായിരുന്നു രൂപതയിലെ ദൈവജനത്തിന് ആത്മീയ സന്തോഷം ലഭിക്കുന്നതിന്, ആശ്വാസം ലഭിക്കുന്നതിന്, വളർച്ച ലഭിക്കുന്നതിന് ഒരാത്മീയ കേന്ദ്രമുണ്ടാകണം. അദ്ദേഹത്തിൻ്റെ വലിയ ആ ആഗ്രഹം പൂർത്തിയാകുക പുല്ലുരാമ്പാറയിലെ ബഥാനിയ ധ്യാനകേന്ദ്രം ആരംഭിക്കുന്നതോടുകൂടിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ ഈ കേന്ദ്രത്തെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച ആ നാൾ മുതൽ പതിനായിരങ്ങളാണ് ബഥാനിയ ആത്മീയ കേന്ദ്രത്തിലേക്ക് എത്തുന്നത് എന്ന് നമുക്കറിയാം. ഈ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ആളുകൾക്ക് ഒരുമിച്ച് കൂടുവാൻ സാധിക്കുന്നില്ല എങ്കിലും ഓഗസ്റ്റ് 30 മുതൽ ഡിസംബർ 8 തീയതി വരെയാണ് അഖണ്ഡ ജപമാല. പ്രിയപ്പെട്ടവരെ, കഴിയുന്ന എല്ലാവരും ഈ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. തോത്തൂസ് തൂസ്, മുഴുവനും നിൻ്റേത്. അതാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ച മുദ്രാവാക്യം. എന്താണതെന്ന് നമുക്ക് നന്നായിട്ടറിയാം. പരിശുദ്ധ അമ്മേ, നിൻ്റേതാണ് എല്ലാം, ഞാൻ മുഴുവനും നിൻ്റേതാണ്, ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. ബഥാനിയയിൽ ഈ അഖണ്ഡ ജപമാലയിൽ സംഭവിക്കുന്നത് അത്ഭുതങ്ങളാണ്, അത്ഭുതകരമായ മാനസാന്തരമാണ്. ധാരാളം അത്ഭുതം സംഭവിക്കുന്ന നല്ല അനുഭവങ്ങളാണ് നമുക്ക് ലഭിക്കുക. തോത്തൂസ് തൂസ്, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പൻ്റെ ഏറ്റവും വിഷമം പിടിച്ച ശുശ്രൂഷയെ ആരെയാണ് ഭാരമേൽപ്പിക്കുക? അമ്മയെ, ഞാൻ മുഴുവനും നിൻ്റേത്. തോത്തൂസ് തൂസ്, മാനസാന്തരങ്ങളുടെ ഏറ്റവും വലിയ അനുഭവമാണ് അമ്മ ഈ ബഥാനിയയിലൂടെ നമുക്ക് നൽകുക. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വലിയ പ്രതിസന്ധികളുണ്ട് എല്ലാ മേഖലകളിലും, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് എന്തും സാധിക്കും. കാനായിലെ കല്യാണ വിരുന്നിൽ അസാധ്യമായത് സംഭവിച്ചു. കാരണം അമ്മയോട് മാലാഖ പറഞ്ഞല്ലോ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മളോട് അമ്മ എപ്പോഴും പറയുന്നത് അതാണ്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഒന്ന് മാത്രമേ നമുക്ക് പറയേണ്ടതുള്ളൂ, തോത്തൂസ് തൂസ്, ഞാൻ അമ്മേ, എൻ്റെ ജീവിതം മുഴുവനും നിനക്ക് വേണ്ടി, നിന്നിലൂടെ ഞാൻ പരിശുദ്ധ തൃത്വത്തിലേക്ക് എത്തും. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നാം അഭിമുഖീകരിക്കുന്ന നിരവധിയായ പ്രതിസന്ധികളുണ്ട്. പക്ഷേ നാം വിഷമിക്കരുത്, നിരാശപ്പെടരുത്. പരിശുദ്ധ അമ്മയ്ക്ക് ഒരു ഉത്തരമുണ്ട്. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് തീർച്ചയായിട്ടും അവിടുന്ന് പറയും. അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ 101 ദിവസങ്ങളിൽ നിരന്തരമായി ജപമാല ദിവികാരുണ്യത്തിന് മുമ്പിൽ അവിടെ ഉയരുമ്പോൾ അതിൽ നിങ്ങളുടെ പ്രാർത്ഥനകളും ചേരണം. നിങ്ങളും കുടുംബത്തോടുകൂടി കടന്നു വരണം. കോവിഡിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ സൗകര്യങ്ങളും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കോവിഡിൻ്റെ ഈ വലിയ മഹാമാരിയിൽ നിന്ന് സമൂഹത്തെ മുഴുവനും രക്ഷിക്കണമേ. ക്രൈസ്തവ ജീവിതത്തെ, ക്രിസ്ത്യാനികളെ വേട്ടയാടുന്ന ദുഷ്ടശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന അമ്മ കേൾക്കും. തീർച്ചയായിട്ടും എല്ലാ പ്രതിലോമ ശക്തികളെയും തകർക്കുവാൻ, സാത്താൻ്റെ എല്ലാ തന്ത്രങ്ങളെയും തകർക്കാൻ ഒരാൾക്ക് കഴിയും അമ്മയുടെ മാധ്യസ്ഥ്യത്തിന്. അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്, ബഥാനിയയിലേക്ക് ഈ 101 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളവിടെ ഉണ്ടായിരിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളെനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, രൂപത മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ലോകമെങ്ങും വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ആതൊരു ശുശ്രൂഷാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി തീഷ്ണതയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കണം. നമുക്ക് പറയാം തോത്തൂസ് തൂസ്, അത് ആ ദിവികാരുണ്യത്തിന് മുമ്പിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ആയിരിക്കുമ്പോൾ നമുക്ക് ആവർത്തിക്കണം, അമ്മേ ഞാൻ നിൻ്റേതാണ്. പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ നമുക്ക് പറയാം, ഇതാ കർത്താവിൻ്റെ ദാസി ഫിയാത്ത്,
അവിടെ വലിയ അനുഗ്രഹങ്ങൾ കടന്നു വരും. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ബെഥാനിയയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ.